പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരു ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. അതിനും കൂടെ ശരിയായ ഉത്തരം പറഞ്ഞ നിനക്ക് റെസ്റ്റ് കിട്ടും. ജസ്റ്റ് ഓൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അന്ന് പിരിഞ്ഞ ശേഷം നീ ശീതളിനെ പിന്നെ കണ്ടിട്ടില്ലേ? എവിടെയാണ് അവൾ കുഞ്ഞുമായി താമസിക്കുന്നത്? മതി, ഇവൾക്ക് അല്പം വെള്ളം കൊടുക്ക. കുറച്ച് സമയമെടുത്ത് തല തണുത്ത് ചിന്തിക്കുമ്പോൾ പറഞ്ഞോളൂ. നീ എത്ര ഒളിച്ചു വെച്ചാലും ഞങ്ങൾ ശീതളിനെയും കുഞ്ഞിനെയും കണ്ടുപിടിക്കുന്ന ഉറപ്പാണ്. ചെയ്ത കൊലപാതകം വരെ നീ ഏറ്റുപറഞ്ഞു. ഇനിയിപ്പോ ഈ വിവരം മാത്രം ഒളിപ്പിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്ന് റിലാക്സ് ചെയ്ത് ചിന്തിക്ക് എന്ത് വേണമെന്ന്. അവളിൽ നിന്ന് കിട്ടിയ ആ ഫോൺ എവിടെ? ഈ അവസാനം കാണുന്ന നമ്പറില്ല രണ്ടു മൂന്ന് തവണ വിളിച്ചിരിക്കുന്നത്. അതിലൊന്ന് വിളിച്ചു നോക്ക്, അപ്പൊ ആരാണെന്നറിയാലോ. മാഡം, ഇതാരാ സംസാരിക്കുന്നത്? ഹലോ മാഡം, ഞാനിത് ഹോസ്പിറ്റലിൽ നിന്നാ. ഈ ഫോണിന്റെ ഉടമയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. ആക്സിഡന്റോ? അതെ മാഡം, ഞാനൊരു വഴിമോക്കനാ. ഞാനാ അവരെ ഇവിടെ കൊണ്ടുവന്നത്. മാഡത്തിനൊന്ന് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി വരാൻ പറ്റുമോ? എന്താ മാഡത്തിന്റെ പേര്? എവിടെ താമസിക്കുന്നത്? ഹലോ ഹലോ മാഡം, പേര് പറഞ്ഞില്ലല്ലോ. എവിടെ നിന്നാ സംസാരിക്കുന്നത്? എന്റെ പേര് അനിതന്ന. ആദ്യം നിങ്ങൾ എന്ത് ആക്സിഡന്റ് എന്ന് പറയണം. അത് കാർ ആക്സിഡന്റാ. ആളെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി കയറ്റി. നിങ്ങൾ ഉടനെ ഇവിടെ എത്തണം, എന്നാലേ എനിക്ക് പോകാൻ പറ്റൂ. അതിപ്പം ഞാൻ തന്നെ വരുന്ന എന്തിനാ? ആക്സിഡന്റ് ഒക്കെ ആകുമ്പോ പോലീസ് വന്ന് അറ്റൻഡ് ചെയ്യില്ലേ? അവര് നോക്കിക്കോളും കാര്യങ്ങള്. ഹലോ ഹലോ ഹലോ, വാസ്തവത്തിൽ എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഒന്ന് കണ്ടിട്ട് പോവാന്ന്. എന്തുപറ്റി? വളരെ വിഷമിച്ചായിരുന്നല്ലോ സംസാരം. വിഷമമുണ്ട് സ്വാമി, വല്ലാത്ത വിഷമമുണ്ട്. ദേശായി കുടുംബത്തിന് ഇത് സങ്കടകാലമാണെന്ന് തോന്നുന്നു. നമ്മുടെ അർജുൻ ഒരപകടത്തിൽപ്പെട്ട ആശുപത്രിയിലാ. ഇങ്ങനെ ചിലത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പേടിക്കണ്ട, അയാളുടെ ജീവൻ ആപത്തൊന്നും വരില്ലാന്ന് കൂട്ടിക്കൊള്ളു. ഇനി അതിന് സാധ്യതയുള്ളത്? അതെന്താ സ്വാമി പറഞ്ഞത് മുഴുവിപ്പിക്കാത്തത്? ഈ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും ജീവൻ ആപത്തുണ്ടോ? എന്താണെങ്കിലും സ്വാമി തുറന്നു പറയൂ, അല്ലെങ്കിൽ അത് ആലോചിച്ച് ഞാൻ തീ തിന്നും. തീ തിന്നാലും വെള്ളം കുടിച്ചാലും നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. സാക്ഷാൽ മഹാദേവന് പോലും സ്വജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്തതാണ് വിധി. പണ്ട് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി അച്ഛൻ മഹാദേവന്റെ ജാതകം എഴുതി. ഏഴര വർഷം ശനിദശയാണ്, കഷ്ടപ്പെട്ടേ പറ്റൂ. അച്ഛൻ മകനോട് തന്നെ ഇളവ് ചോദിച്ചു. രക്തബന്ധമല്ലേ, സുബ്രഹ്മണ്യ സ്വാമി ആറര മാസമാക്കി കുറച്ചു.
അമ്മ പാർവതീദേവി ഇടപെട്ട് അതിനാറര ദിവസവും പിന്നെ ആറര നാഴിക വിനാഴികയായി കുറപ്പിച്ചു. സാക്ഷാൽ നീലകണ്ഠനല്ലേ? കഷ്ടകാല ഒഴിവാക്കിക്കൂടെ എന്നായി പിന്നീടുള്ള ചോദ്യം. സാധ്യമല്ലെന്ന് മുരുകേശൻ. എന്തിനു പറയുന്നു? കഷ്ടകാലം അനുഭവിക്കേണ്ട സമയമായി. വിധിയുടെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാദേവൻ ഒരു തവളയുടെ രൂപത്തിൽ ഭൂമിയിലേക്കിറങ്ങി. അപ്പോ പെരുമഴ തുടങ്ങി. തവള മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വീടിന്റെ ഊജാലിൽ കയറിയിരുന്നു. മഴ പെയ്ത് ചോരുന്ന ഒരു വീടായിരുന്നു അത്. വീട്ടിനുള്ളിൽ വീഴുന്ന വെള്ളം പുറത്തേക്ക് പോകാതായപ്പോ വീട്ടുകാര് കൂർത്ത നീളം കമ്പെടുത്ത് പുറത്തു നിന്നും അകത്തു നിന്നും കുത്താൻ തുടങ്ങി. ആറര വിനായക കഴിഞ്ഞ് ജഗദീശ്വരനായ സാക്ഷാൽ മഹാദേവന് പോലും കഷ്ടപ്പാടിന്റെ ആ മരണവസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെടാനായുള്ളൂ. അതാണ് വിധിയുടെ കരുത്ത്. മനസ്സിലായി സ്വാമി. വിധി വിഹിതമേതും ലംഘിച്ചു കൂടുതുണ്ടോ എന്നാണല്ലോ കവിവാക്യം. അറിയാഞ്ഞിട്ടല്ല, പക്ഷേ മുൻകൂർ ഒരു സൂചന കിട്ടിയാൽ കണ്ണിൽ കൊള്ളേണ്ടതിനെ പുരിയം കൊണ്ട് തടുക്കാമല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. അർജുൻ ആപത്ത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോ ഇനിയും ആർക്കോ കൂടി ആപത്ത് ബാക്കിയുണ്ടെന്ന് സ്വാമി സൂചിപ്പിച്ചു. അതാരാണെന്ന് അതിനെന്താ സംശയിക്കാൻ? ഇപ്പോൾ അർജുനന് സംഭവിച്ചുവെങ്കിൽ നാളെ അത് സംഭവിക്കാൻ പോകുന്നത് അമൃതയ്ക്കായിരിക്കും. വലിയൊരു ആപത്ത്. എന്റെ ഭഗവാനെ, അമൃതയ്ക്കോ? അതെ, ആ പെൺകുട്ടിയോട് വളരെ സൂക്ഷിക്കാൻ പറയണം. അവൾക്ക് പോലും അറിയാത്ത ശത്രുക്കൾ ഏത് നിമിഷവും അവളുടെ ജീവിതത്തിന് ആപത്തുണ്ടാക്കും. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ ആ കൊടിയ ആപത്തിൽ നിന്നും രക്ഷ നേടാനാകൂ. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു സ്വാമി. സമ്പൽ സമൃദ്ധമായ ഈ കുടുംബത്തിൽ ജനിക്കേണ്ടതായിരുന്നു അർജുന്റെ അമൃതയുടെ ആദ്യത്തെ കുഞ്ഞ്. എന്നിട്ട് തിരുമേനിയുടെ പ്രവചനം കാരണം ഊർമിള അതിനെ ഏതോ ഒരിടത്ത് വളർത്താൻ ഏൽപ്പിച്ചു. ആർക്കറിയാം അവിടുത്തെ സാഹചര്യങ്ങൾ. ചിലപ്പോൾ കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. ആ കുഞ്ഞ് അതനുഭവിച്ചതിന്റെ ബാലശാപമാണോ സ്വാമി ഈ സംഭവിക്കുന്നത്? എന്നാലും സ്വന്തം അച്ഛനമ്മമാർക്ക് ആപത്തുണ്ടാകാൻ ഒരു ബാലാത്മാവ് ആഗ്രഹിക്കുമോ? അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഒരു കാര്യം മാത്രം സൂക്ഷിച്ചോളൂ. എന്റെ ഗുരു മേവത്തു തിരുമേനി സ്ഫുടം ചെയ്തെടുത്ത യോഗ്യവര്യനാണ്. എന്ത് പ്രവചിച്ചോ അത് നടക്കും ഭഗവാനെ. അതുകൊണ്ട് 5 വർഷത്തെ കാലയളവിൽ ഏകദേശം ഇപ്പൊ 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും 2 വർഷം കഴിയാതെ അച്ഛനമ്മമാർ ആ കുഞ്ഞിനെ നേരിട്ട് കാണാൻ പാടില്ല. ഞാനിപ്പോ ഇത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. നിങ്ങൾ പറഞ്ഞു, പേപ്പർ ന്യൂസ് വായിച്ചും ഇവിടുത്തെ കാര്യങ്ങൾ ഒരു പോലീസ് അന്വേഷണത്തിന്റെ വഴിയിലാണ് നടന്നു. പോലീസുകാർ ജാതകം നോക്കിയിട്ടല്ല, രാജ്യത്തിലെ നിയമപുസ്തകം നോക്കിയിട്ടാണ് കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഫലപ്രദമായാൽ കുഞ്ഞിനെ കണ്ടെത്തി എന്നിരിക്കും. സ്വാഭാവികമായും അവരാ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പോകുന്നത് യഥാർത്ഥ മാതാപിതാക്കളായ അർജുനും അമൃതയ്ക്കുമായിരിക്കും. പോലീസിനെ അത് ഒളിച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ സംഭവിച്ച ആ കുഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ മുഖതാവിൽ കണ്ടാൽ പിന്നീടുള്ള വിധിയുടെ കളി കൈവിട്ടതായിരിക്കും. അതുമാത്രമേ വീണ്ടും അവസാനമായി എനിക്ക് പറയാനുള്ളൂ. അതിനെന്താ പരിഹാരം വേണ്ടതെന്ന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കേ. എന്റെ ദൗത്യം കഴിഞ്ഞു, ഞാൻ പോകുന്നു. ദൈവമേ, ഞാൻ എന്താ ചെയ്യാ? അർജുന്റെ കാര്യം പൂർണ്ണമായൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല.
ബോധം വന്നും പോയിരിക്കുക. ഒരു 12 മണിക്കൂറുകൂടി ഐ സിയിൽ കിടക്കട്ടെ എന്നാണ് എൻ്റെ തീരുമാനം. ചില ടെസ്റ്റ് റിസൾട്ടുകൾ രാവിലെ ആയാലേ കിട്ടൂ. എല്ലാവരും ഇവിടെ കാത്തിരിക്കണം എന്നില്ല, ഒരാളോ മറ്റോ മതി. എനിവേ, മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിശ്വസിച്ചോളൂ. അബിയുടെ ചേട്ടൻ്റെ കാര്യമായതുകൊണ്ട് ഞാനും ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്ത് ഇവിടെ തന്നെ കാണും. ഹോപ്പ് ദി വെരി ബെസ്റ്റ്. ഇനി വേണമെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോക്കോ, ഞാനുണ്ടല്ലോ ഇവിടെ കാര്യങ്ങൾ നോക്കാൻ. വേണ്ട, ഞാനും ഇരിക്കും, എനിക്ക് കാണണം എൻ്റെ ഏട്ടന്. അതിനവൻ ഐ സിയുനകത്തല്ലേ, നാളെ ഡോക്ടർ ഓക്കെ പറയാതെ നമുക്ക് ആർക്കും അവനെ കാണാൻ പറ്റില്ല. ശരിയാ മോളെ, നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് ഒരു ലക്ഷണക്കേടാ. അർജുൻ എന്തോ അത്യാപത്ത് പിണഞ്ഞിരിക്കുന്നു എന്ന് സ്വയം അറിയാതെ നമ്മൾ വിശ്വസിക്കും. എനിക്കിഷ്ടം അവന് ഒരു കുഴപ്പവും ഇല്ലെന്ന് കരുതാനാ. അങ്ങനെ ചിന്തിച്ച് നമുക്ക് പോവാം. അത് ശരിയാ, ഇവിടെ ഇപ്പോ അഭിഷേകം മതി, വാ നമുക്കിറങ്ങാം. ചെല്ലേ, നീ പൊക്കോ. ഭഗവാനെ, എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞിനിപ്പം? ആപത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നും അറിയില്ല അമ്മേ, ഐ സിയുല്ല, ആർക്കും കാണാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ലെന്നാ വിശ്വാസം. നിങ്ങൾ എവിടേക്കായി പോകുന്നത്? അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? ഞങ്ങള് മോളല്ലേ താമസിക്കുന്നത്. അറിയാം, അതിന് ചില കാരണങ്ങൾ ഈ വീട്ടിലുണ്ടായി. പക്ഷേ ഇന്ന് നമുക്കെല്ലാം അറിയാം, ഇവിടുത്തെ ആൺകുട്ടികൾ വഴക്കു കൂടിയതല്ല അതിന്റെ മൂല കാരണമെന്ന്. ഇനി അഥവാ അങ്ങനാണെന്ന് സമ്മതിച്ചാൽ പോലും, അനിയൻ ജ്യേഷ്ഠന്റെ രക്തം കൊടുത്തതോടെ ആ ദേഷ്യവും അകൽച്ചയും അവസാനിച്ചിരിക്കുക. എന്റെ ചോദ്യം ഒന്നേ ഉള്ളൂ, ഈ
പിന്നെയും നിങ്ങൾ എന്തിനാ മുകളിൽ താമസിക്കുന്നത്? എന്റെ അർജുനന് ഒന്നും സംഭവിക്കില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥന അവന്റെ മേലുണ്ട്. നിറഞ്ഞ ആരോഗ്യത്തോടെ അവനെ മുറ്റത്ത് കാലുകുത്തുമ്പോൾ ദേശായി വീട്ടില് രണ്ടടുക്കളയും വെപ്പം വിളമ്പും വേണ്ടെന്നാണ് എന്റെ ആഗ്രഹം. ഇനി നിങ്ങളെല്ലാം താഴെ താമസിച്ചാ മതി. അല്ലമ്മേ, അത് പിന്നെ ഒരു പിന്നെയില്ല. അമ്മ പറഞ്ഞതാ ശരി. ഒരിക്കൽ നമ്മൾ കാണിച്ചത് അബദ്ധമായിരുന്നു എന്നാ ഇന്ന് എന്റെ അഭിപ്രായം. അന്ന് ആൺകുട്ടികൾ വഴക്കുകൂടി പിരിയുമ്പോ നമ്മൾ അച്ഛനമ്മമാർ ഓരോരുത്തരുടെ പക്ഷം പിടിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അവര് പിരിഞ്ഞു പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കണമായിരുന്നു നമ്മൾ. അന്ന് നമ്മളത് ചെയ്യാതിരുന്നത് തെറ്റായിപ്പോയി. വളരെ വലിയ തെറ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. തിരുത്താൻ ഇതാണ് ഏറ്റവും നല്ല അവസരം. അനിയനും അഭിഷേകും ഇനി താഴെ താമസിച്ചാ മതി, അമ്മയോടൊപ്പം. എന്റെ ആഗ്രഹം അതാ. പക്ഷേ അഭിഷേക് ഇതറിയുമ്പോ ഒരു കുഴപ്പം ഉണ്ടാവില്ല, അതെന്റെ ഉറപ്പാ. ചേട്ടന് അഭിഷേക് രക്തം കൊടുത്തെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സുകൂടി കൊടുത്തു എന്നാ. ഒരു ഭാര്യയുടെ അവകാശത്തിൽ പറയുന്നു തന്നെ വെച്ചോ. ദേശായ കുടുംബം ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചാൽ അഭിഷേക് അതിനൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അതെന്റെ ഉറപ്പാ. എന്താടാ നിനക്ക് ഇനിയൊരു പ്രശ്നം? ഒരിക്കൽ നിന്റെ ഭാര്യയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ അതേ ഞാൻ ഇപ്പൊ അവളെ തിരിച്ചു വിളിച്ച് കയറ്റിയ. വേണമെങ്കിൽ നിനക്കും വരാം. വാമോളെ. വാമോളെ. എന്റെ തൊപ്പി തെറിക്കോ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് ചിലപ്പോ ഒരു നമ്പറാവും. ഏതായാലും നിങ്ങളുടെ മൂന്നാം മുറ ഏറ്റിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതി പോലീസിന്റെ അടി കൊണ്ട് ചത്തെന്നൊക്കെ പറഞ്ഞാലേ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും തൊപ്പി ഊരി വെക്കേണ്ടി വരും, DYSP ഉൾപ്പെടെ. ഏയ്, നിങ്ങൾ വെറുതെ എന്നെ കൂടെ ടെൻഷൻ ആക്കല്ലേ. നമുക്ക് നോക്കാന്നേ. സജി, അഭി, എത്ര വർഷമാടാ കണ്ടിട്ട്. നീ ഈ നാട്ടിൽ എപ്പോൾ എത്തിയത്? ഓ, ഒന്നും പറയണ്ട, പണിഷ്മെന്റ് ട്രാൻസ്ഫറാ, വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു. അപ്പൊ ഫാമിലിയൊക്കെ? ഓ, വേണ്ടെന്ന് വെച്ചു. നമ്മുടെ ഒരു സ്വഭാവത്തിന് ഇവിടുന്ന് ട്രാൻസ്ഫർ ഇടാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അല്ല, നീ എന്താ ഇവിടെ? അകത്ത് കിടക്കുന്ന അർജുൻ എന്റെ ഏട്ടനാ. ഓ, ഞാനത് പെട്ടെന്ന് ഓർത്തില്ല. അർജുനെ ഹോസ്പിറ്റലാക്കിയതും ആ നിഷയെ അറസ്റ്റ് ചെയ്തതും ഞാനാ. നന്നായി. ഇപ്പൊ ഏട്ടന് കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അല്ല, ആ നിഷയെ ചോദ്യം ചെയ്തിട്ട്
ശീതലിനെയും കുഞ്ഞിനെയും കുറിച്ച് എന്തെങ്കിലും വിവരം? ഇല്ല, നിഷ ആ കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. ആ ജേക്കബിന്റെ കൊലയെ കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് കൊല നടത്തിയത് നിഷയും ശീതളും കൂടിയാ. നിന്റെ ചേട്ടനും അയാളുടെ അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഈ നിഷയെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്താൽ വിവരങ്ങൾ കിട്ടില്ലേ? കാര്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമാ ബോധം കെട്ട് ഒബ്സർവേഷൻ റൂമിൽ കിടത്തിയിരിക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് നേരെയായിട്ട് ബാക്കി ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അവളുടെ മൊഴിയല്ലാതെ വേറെ തുമ്പൊന്നും കിട്ടിയില്ലേ ശീതളിനെ കണ്ടുപിടിക്കാൻ? ഇതുവരെ ഇല്ല. പക്ഷേ ഒരു സംശയമുള്ളത് ഒരു ഫോൺ നമ്പറിനെ കുറിച്ചാണ്. നിഷ നിരന്തരം വിളിച്ച ഒരു ഫോൺ നമ്പര് ശീതളുടേതാണോ എന്ന് ഒരു സംശയമുണ്ട്. ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. സൈബർ സെൽ വഴി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് ട്രേസ് ചെയ്യാം. അതിന്റെ ചാർജും എനിക്കാ. ദൈവമായിട്ടാ നിന്നെ എന്റെ മുന്നിൽ എത്തിച്ചത്. അതെ അതെ, നീ ശീതളിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് അറിയിക്കാൻ പറ്റുമോ? വളരെ പേഴ്സണലായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. ഐ നീഡ് യുവർ ഹെൽപ്പ്. നീ മനസ്സ് വെച്ചാലേ പറ്റൂ. നീ എന്താടാ അങ്ങനെ പറയുന്നത്? നമ്മുടെ പഴയ കാലമെല്ലാം ഞാനങ്ങ് മറക്കൂ. ഏത് കാര്യത്തിനും എൻ്റെ ഒരു സഹായം ഉണ്ടാവും. താങ്ക്സ് ഡാ. താങ്ക് യു. അർജുനേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ സീരിയസ് ആണോ? ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് പറഞ്ഞ് അർജുന്റെ കുഞ്ഞിനെ കണ്ടെത്തിയ അതിനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. അത് അമൃതയുടെ ജീവൻ കൂടെ തകർക്കുന്നുറപ്പാ.